അക്കൂസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മാങ്ങ വെച്ചിട്ടുള്ള ഒരു ഡെസേർട്ടാണ് മൂസ് ആണ് ഇന്നത്തെ റെസിപ്പി വെറും മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഇതിനാവശ്യമുള്ളൂ വളരെ ഈസിയാണ് ഇതുണ്ടാക്കാൻ നല്ല ആയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ മാംഗോ മൂസ് ഇനി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഈ മൂസിനു വേണ്ടി ഞാനിവിടെ രണ്ട് നല്ല പഴുത്ത മാങ്ങയാണ് എടുത്തിട്ടുള്ളത് ഒരു മാങ്ങ മൂസ് ഉണ്ടാക്കാൻ വേണ്ടിയും മറ്റേത് ഡെക്കറേഷന് വേണ്ടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് ഒരു ചെറിയ കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് പിന്നെ വിപ്പിംഗ് ക്രീം വേണം ഞാനിവിടെ അമുലിൻ്റെ ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ വിപ്പിംഗ് ക്രീമാണ് എടുത്തത് ഒരു മാങ്ങ ഞാനിവിടെ ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഈ മാങ്ങ ഇപ്പം മുറിക്കുന്നില്ല മൂസ് സെറ്റാക്കിയതിന് ശേഷം മാത്രം മുറിച്ചാലും മതി മുറിച്ചെടുത്ത മാങ്ങ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ കണ്ടൻസ്ഡ് മിൽക്കും ആഡ് ചെയ്യാം ഇതൊരു നാല് ടേബിൾ സ്പൂണ് കാണും പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല ഇതിൽ കണ്ടൻസ്ഡ് മിൽക്കിൻ്റെയും മാങ്ങേൻ്റെയും മധുരം മാത്രമേ ഈ മൂസിന് കാണത്തുള്ളൂ ഇനി ഇത് നല്ല മിനിസത്തിൽ അടിച്ചെടുക്കാം ഇതിലേക്ക് പാലോ വെള്ളമോ ഒന്നും ചേർക്കാൻ പാടില്ല ഇപ്പോൾ ഞാനിത് നല്ല മിനിസത്തിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇരുന്നൂറ്റമ്പത് ഗ്രാം വിപ്പിംഗ് ക്രീം ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഞാനൊരു ബ്ലെൻഡർ ഉപയോഗിച്ചാണ് ആദ്യം അടിച്ചത് പക്ഷെ അപ്പോൾ ഇത് നല്ല സ്റ്റിഫ് ആക്കി എടുക്കാൻ പറ്റിയില്ല പെട്ടെന്ന് ഈ ബ്ലെൻഡർ ചൂടാവുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ ഒരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തെടുത്തത് വിസ്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചെയ്തപ്പോൾ പെട്ടെന്ന് തന്നെ വിപ്പിംഗ് ക്രീം ടൈറ്റായി വരുന്നുണ്ടായിരുന്നു ഒരു എട്ട് മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് സ്പീഡിൽ സ്പീഡിലടിച്ചാലും മതി വേഗത്തിൽ തന്നെ നമുക്ക് ടൈറ്റാക്കി എടുക്കാൻ പറ്റും പിന്നെ ഈ വിപ്പിംഗ് ക്രീമിൽ മധുരം തീരെയില്ല പഞ്ചസാര ആഡ് ചെയ്യൊന്നും വേണ്ട അത് ഇടാതെ തന്നെ ആവശ്യത്തിനുള്ള മധുരം മാങ്ങയിൽ നിന്നും മിൽക്ക് മേരിൽ നിന്നും കിട്ടുന്നുണ്ട് മൂസരെ ഇതുപോലെ ക്രീം ടൈറ്റായി കിട്ടിയാലും മതി ഇനി മാങ്ങ പേസ്റ്റ് ആഡ് ചെയ്യാം മാങ്ങ പേസ്റ്റ് ക്രീമിലേക്ക് ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല മിക്സ് ചെയ്തെടുത്താലും മതിയാവും ബീറ്റർ ഇല്ലെങ്കിലും ഇനി വിഷമിക്കൊന്നും വേണ്ട ഇതുപോലൊരു വിസ്ക് മതിയാവും വിപ്പിംഗ് ക്രീം സ്റ്റിഫ് എടുക്കാൻ ഇപ്പോൾ മാംഗോ മൂസ് തയ്യാറായി കഴിഞ്ഞു ഇനി ഗ്ലാസ്സുകളിലേക്ക് സ്പൂൺ കൊണ്ട് എടുത്തിട്ട് ലെവൽ ചെയ്തെടുക്കാം ഇനി ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കണം രണ്ട് മൂന്ന് മണിക്കൂറിനുള്ളിൽ തന്നെ നല്ലതുപോലെ സെറ്റായി കിട്ടും ഇപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തതാണ് നല്ലതുപോലെ സെറ്റായിട്ടുണ്ട് ഇനി ഇതിനു മുകളിൽ മാങ്ങ കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം കഴിക്കാൻ നോക്കുമ്പോൾ മാത്രം മാങ്ങ മുറിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്താലും മതി നേരത്തെ മുറിച്ച് വെക്കുവാണെങ്കിൽ എടുക്കുമ്പോഴേക്കും മാങ്ങേൻ്റെ ഫ്രഷ് കളറ് കിട്ടാതെ വരും അതുകൊണ്ട് കഴിക്കാൻ എടുക്കുമ്പോൾ മാത്രം മാങ്ങ മുറിച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്താലും മതി നല്ല ക്രീമി ടെക്സ്ചറിൽ കഴിക്കാൻ തന്നെ എന്ത് രസമാണെന്നറിയോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ താങ്ക്സ് ഫോർ വാച്ചിങ്